അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം നിന്ന ബഹുനില കെട്ടിടം പൊളിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് പണിയെടുപ്പിച്ച സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക മന്ദിരമാണ് ഒടുവിൽ പൊളിച്ചു നീക്കുന്നത്. അടിമാലി ടൗണിലെ മാർക്കറ്റ് ജംഗ്ഷനിൽ 4 നിലകളിലായിട്ടായിരുന്നു കെട്ടിടം നിർമ്മിച്ചിരുന്നത്. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചതോടെ 2018 പ്രളയത്തിന് ശേഷം കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ പഞ്ചായത്ത് ഒഴിപ്പിച്ചിരുന്നു. കെട്ടിടത്തിന്റെ പൊളിക്കൽ ജോലികൾ പുരോഗമിക്കുകയാണെന്നും കെട്ടിടം പൊളിച്ചു നീക്കുന്ന സ്ഥലത്ത് ഉടൻ പഞ്ചായത്ത് പുതിയ മന്ദിരം നിർമ്മിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു അപകട ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ പൊളിച്ചു പണിയുന്നതിനുള്ള നടപടികളായിട്ടുണ്ട്. പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സാങ്കേതികമായ തടസ്സം കുറേ കാലം നിന്നതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. എങ്കിലും ഇപ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതിന് ടെൻഡർ കൊടുത്തു. അത് പൊളിച്ചു നീക്കുന്ന നടപടി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരമാവധി 20-25 ദിവസം കൊണ്ട് ആ പ്രവൃത്തി പൂർത്തിയാകും. അതോടൊപ്പം തന്നെ അവിടെ 2 നിലകളായിട്ടുള്ള ഒരു കെട്ടിടം, ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നിർമ്മിക്കുന്നുള്ള പ്രവർത്തനം, അതിൻ്റെ ടെൻഡർ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ തന്നെ കൂടി വന്നാൽ 3-4 മാസം കൊണ്ട് അവിടെ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉയരും. സ്വകാര്യ കരാർ ഗ്രൂപ്പിനാണ് പൊളിക്കൽ ജോലികളുടെ ഉത്തരവാദിത്തം. ആളുകളെ ഒഴിപ്പിച്ചിട്ടും പഞ്ചായത്ത് പൊളിക്കൽ ജോലികൾ വൈകിപ്പിച്ചത് വലിയ ആക്ഷേപത്തിന് ഇടവരുത്തിയിരുന്നു. ഇവിടെ പുതിയതായി പണിയുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കെട്ടിടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.